2015 പുറത്തിറങ്ങിയ കൊറിയൻ ചലച്ചിത്രം ലവ് ഫോർകാസ്റ്റിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥയാരംഭിക്കുന്നത് ജോൺസോ എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ജോൺസോയുടെ ലവ് റിലേഷൻഷിപ്പിന്റെ 100-ാം ദിവസമാണെന്ന് ഗേൾഫ്രണ്ടിനെ സർപ്രൈസ് ചെയ്യിക്കാൻ അവൻ തന്റെ അപ്പാർട്ട്മെന്റിൽ നിരവധി ഒരുക്കങ്ങൾ നടത്തി. ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായതോടെ കണ്ണാടിയിൽ ഒന്ന് സൗന്ദര്യമൊക്കെ നോക്കി തയ്യാറായ ശേഷം അവൻ നേരെ ഗേൾഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പുറപ്പെട്ടു. വൈകാതെ കഫേയിൽ വെച്ച് അവൻ ഗേൾഫ്രണ്ടിനെ കണ്ടുമുട്ടി. അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ ഗേൾഫ്രണ്ടിനടുത്ത് അവൾക്കായി താൻ ഒരുക്കിയ സർപ്രൈസിനെ പറ്റി പറഞ്ഞു. പക്ഷെ സന്തോഷവതിയാവുന്നതിന് പകരം അത് കേട്ടതും ജോൺസോയുടെ ഗേൾഫ്രണ്ട് ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തത്. വൈകാതെ അവനുമായി താൻ ബ്രേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന കാര്യവും ആ പെൺകുട്ടി വ്യക്തമാക്കി. ആദ്യമത് കേട്ട് ജോൺസോ കളിതമാശയായിരിക്കും എന്നായിരുന്നു കരുതിയത്. പക്ഷെ ഒട്ടും വൈകാതെ ഗേൾഫ്രണ്ട് സീരിയസ് ആണെന്നും ഒരു കാര്യവുമില്ലാതെ അവൾ ബ്രേക്കപ്പ് ആവശ്യപ്പെടുകയാണ് എന്നും അവൻ മനസ്സിലാക്കി. ബ്രേക്കപ്പ് പറഞ്ഞ് ഗേൾഫ്രണ്ട് പോയി കഴിഞ്ഞതും അവൻ തന്റെ പാസ്റ്റിനെ പറ്റി ചിന്തിച്ചു. അവന്റെ ജീവിതത്തിൽ എപ്പോഴും ഇതുപോലെയാണ് സംഭവിക്കുന്നത്. മുമ്പുണ്ടായ ഒരു റിലേഷൻഷിപ്പ് പോലും 100 ദിവസം പിന്നിട്ടിട്ടില്ല. അതിനു മുമ്പും അവന് 2 റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആദ്യ റിലേഷൻഷിപ്പ് 82-ാം ദിവസവും രണ്ടാമത്തെ റിലേഷൻഷിപ്പ് 97-ാം ദിവസവും ബ്രേക്കപ്പായി. ഇപ്പോൾ ഇതാ തന്റെ 3-ാമത്തെ റിലേഷൻഷിപ്പും കൃത്യമായി 100-ാം ദിവസം ബ്രേക്കപ്പ് ആയിരിക്കുന്നു. അല്പം നിരാശയിലായ ജോൺസോ എന്തായാലും തിരികെ പോവാൻ തീരുമാനിച്ചു. പക്ഷേ എന്നിരുന്നാലും ജോൺസോയുടെ ഭാഗ്യക്കേട് അവിടെയൊന്നും തീർന്നിരുന്നില്ല. അപ്പാർട്ട്മെന്റിലേക്ക് അവൻ തിരികെയെത്തുമ്പോൾ കണ്ടത് അവന്റെ അപ്പാർട്ട്മെന്റ് തീപിടിച്ചെരിയുന്നതായിരുന്നു. ഗേൾഫ്രണ്ടിനെ സർപ്രൈസ് ചെയ്യിക്കാൻ അലങ്കരിച്ച മുറിയിലുണ്ടായിരുന്ന ക്യാൻഡിലിൽ നിന്നും തീ പടർന്നു പിടിക്കുകയായിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം കണ്ടിരുന്ന ഒരു ഫ്ളാറ്റ് ഓണർ അത് പോലീസുമായി പങ്കുവച്ചതും പബ്ലിക്കിന് അപകടമുണ്ടാക്കുന്ന തരത്തിൽ പ്രവൃത്തി ചെയ്തു എന്നതിന്റെ പേരിൽ അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജോൺസോയുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മോശം ദിവസങ്ങളിൽ ഒന്നായിരുന്നു അത്. ജാമ്യത്തിൽ ഇറങ്ങണമെങ്കിൽ ആരെങ്കിലും ഒന്ന് പുറത്തിറക്കണമല്ലോ. പോലീസിനടുക്കൽ തന്റെ ആത്മമിത്രം ഹ്യൂൻവൂവിനെ വിളിക്കാൻ അവൻ ആവശ്യപ്പെട്ടു. ഹ്യൂൻവൂവും ജോൺസോയും ചെറുപ്പം തൊട്ടേ സുഹൃത്തുക്കളായിരുന്നു. പരസ്പരം അത്ര കൂട്ടുകാരായിരുന്നതുകൊണ്ട് തന്നെ ഇരുവർക്കും ഇരുവരുടെയും സ്വഭാവവും സ്വഭാവ ദൂഷ്യവും ഒക്കെ അറിയാമായിരുന്നു. ഹ്യൂൻവൂ ഇപ്പോൾ ഒരു TVയിൽ വെതർ ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റായി വർക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു സെലിബ്രിറ്റി ഇമേജും അവൾക്കുണ്ടായിരുന്നു. അവളുടെ സൗന്ദര്യം കാരണം കൊണ്ട് തന്നെ നിരവധി യുവാക്കളും അവളുടെ പിന്നാലെ കൂടിയിരുന്നു. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിനൊക്കെ വിപരീതമായിരുന്നു ഹ്യൂൻവൂവിന്റെ സ്വഭാവം. പരുഷമായി സംസാരിക്കുന്ന, മദ്യപിച്ചാൽ ബോധമില്ലാതെ ഓരോന്ന് ചെയ്തു കൂട്ടുന്ന തരം സ്വഭാവമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ജോൺസോയെ ജാമ്യത്തിലിറക്കാൻ ഹ്യൂൻവൂ പോലീസ് സ്റ്റേഷനിലേക്കെത്തി ജോൺസോയെ ജയിലിൽ കണ്ടതും ഹ്യൂൻവൂവിന് വല്ലാതെ ദേഷ്യം വന്നു. എന്നിരുന്നാലും തന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പ്രശ്നം പരിഹരിച്ചല്ലേ പറ്റൂ. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിലും രസകരമായ കാര്യങ്ങളായിരുന്നു സംഭവിച്ചത്. അവളുണ്ടായിരുന്ന പലരും ഹ്യൂൻവൂവിനെ തിരിച്ചറിഞ്ഞു. അവൾക്കൊപ്പം ഫോട്ടോക്ക് പോസ് ചെയ്യാനും മറ്റും തുടങ്ങി. എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ ജോൺസോയെ ജാമ്യത്തിലെടുത്ത് പുറത്തു കടക്കാൻ ഹ്യൂൻവൂവിന് സാധിച്ചു. ശേഷം അവരിരുവരും അവർ സ്ഥിരമായി പോകുന്ന മദ്യശാലയിൽ പോയി. അവിടെ ഇരുന്ന് മദ്യപിക്കാൻ ആരംഭിച്ചു. ഒപ്പം അന്നത്തെ ദിവസം അവരുടെ ജീവിതത്തിലുണ്ടായ മോശം സംഭവങ്ങളെപ്പറ്റി പരസ്പരം പറയാനും തുടങ്ങി. പറഞ്ഞു തുടങ്ങിയത് ജോൺസോ ആയിരുന്നു. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിന്റെയും ശേഷം അപ്പാർട്ട്മെന്റ് കത്തിക്കരിഞ്ഞു പോയതിന്റെയും അതിന്റെ പേരിൽ ജയിലിലാക്കപ്പെട്ടതിന്റെയും കാര്യങ്ങൾ അവൻ വിശദമായി എണ്ണിയെണ്ണി പറഞ്ഞു. യാദൃച്ഛികമായി ഹ്യൂൻവൂവിനും ഒരു പ്രശ്നം പറയാനുണ്ടായിരുന്നു. അവളും ബോയ്ഫ്രണ്ടുമായുള്ള പ്രശ്നത്തെ പറ്റിയായിരുന്നു അത്. ബോയ്ഫ്രണ്ടിനൊപ്പമുണ്ടാകാൻ അവൾ ആഗ്രഹിച്ചെങ്കിലും അതിന്ന് നടന്നില്ല എന്നതിന്റെ ദേഷ്യമായിരുന്നു അവൾക്ക്. തന്റെ ബോയ്ഫ്രണ്ടിനെ അവളേറെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ വൈകാതെ ഹ്യൂൻവൂവിന്റെ ബോയ്ഫ്രണ്ട് മാരീഡായ ഒരു വ്യക്തിയാണ്, അയാൾക്കൊരു കൊച്ചുവരെയുണ്ട് എന്ന കാര്യം വ്യക്തമായി. ഓരോന്ന് പറഞ്ഞ് സംസാരിച്ച് പൂസാകുന്നവരെ ഇരുവരും ഇരുന്ന് മദ്യപിച്ചു. ഹ്യൂൻവൂ വല്ലാതെ മദ്യപിച്ച് പൂസായതിനാൽ ജോൺസോയ്ക്ക് അവളെ ചുമന്നു കൊണ്ടുപോകേണ്ട വന്നു. അങ്ങനെ ചുമന്നുകൊണ്ട് പോകുമ്പോഴും ഹ്യൂൻവൂ തന്റെ ബോയ്ഫ്രണ്ടിനെ പറ്റി ജോൺസോയോട് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ ബോധമില്ലായ്മയിൽ അവൾ ബോയ്ഫ്രണ്ടിനെ ഫോൺ ചെയ്യാനും ആരംഭിച്ചു. അങ്ങനെ ഫോൺ ചെയ്യരുതെന്നും അത് അയാളുടെ കുടുംബം തകർക്കും എന്നുമൊക്കെ ജോൺസോ പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാതെ അവൾ തുടർച്ചയായി ഫോൺ ചെയ്തുകൊണ്ടേയിരുന്നു. എങ്കിലും എതിർവശത്ത് ആ ഫോൺ ആരും അറ്റൻഡ് ചെയ്തതേയില്ല. അടുത്ത ദിവസം ഉറക്കത്തിൽ നിന്ന് ഹ്യൂൻവൂ ഉണരുമ്പോൾ അവൾ ജോൺസോയുടെ വീട്ടിലായിരുന്നു. എഴുന്നേറ്റി അവൾ ഫോൺ നോക്കി. രാത്രിയിൽ ബോധമില്ലാതെ ബോയ്ഫ്രണ്ടിനെ തുടർച്ചയായി വിളിച്ചിരിക്കുന്ന കണ്ട് അവൾ അസ്വസ്ഥയായി. കുറച്ചു കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന് ജോൺസോയുടെ ഫാമിലിക്കൊപ്പം ഹ്യൂൻവൂ ഇരിക്കാൻ തുടങ്ങി. ചെറുപ്പം തൊട്ടേ ഹ്യൂൻവൂവിനെ ജോൺസോയുടെ ഫാമിലിക്ക് അറിയാം. അവിടെയുള്ളവർക്കെല്ലാം അവളെ വലിയ കാര്യവുമാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ച് സംസാരിച്ചിരിക്കെ പെട്ടെന്ന് ജോൺസോയുടെ അച്ഛൻ ഒരു അഭിപ്രായം പറഞ്ഞു. ജോൺസോയും ഹ്യൂൻവൂവും ഡേറ്റ് ചെയ്യണം.
ചെയ്യണമെന്നും അവരൊരുമിച്ച് മികച്ച കപ്പിൾസ് ആയിരിക്കും എന്നായിരുന്നു അത്. പക്ഷെ അത് കേട്ടതും ജൂൻസോയും ഹ്യൂൻവോവും അതിനെ എതിർത്തു പറഞ്ഞു. കാരണം ചെറുപ്പം തൊട്ടേ അറിയാവുന്നതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും കുറവുകളും മറ്റും അവർക്ക് നല്ലപോലെ അറിയാമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഹ്യൂൻവോവിനെ അവളുടെ അപ്പാർട്ട്മെന്റിൽ ഡ്രോപ്പ് ചെയ്യാൻ ജൂൻസോ പോയി. ഹ്യൂൻവോവിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുമ്പോൾ അവിടം മുഴുവൻ അലങ്കോലമായി കിടക്കുകയായിരുന്നു. ജൂൻസോ പിന്നാലെ ഒക്കെയും അടുക്കി പെറുക്കി വെക്കാൻ ആരംഭിച്ചു. ഈ സമയം പുറത്തു പോവാൻ ഹ്യൂൻവോ തയ്യാറെടുക്കുകയായിരുന്നു. പിന്നീട് ഇരുവരും ഔട്ടിങ്ങിന് പോയി. ജൂൻസോക്ക് തുടർച്ചയായി പ്രണയത്തിൽ പരാജയം പറ്റുന്നതിനെ പറ്റിയായിരുന്നു അവരുടെ ഡിസ്കഷൻ മുഴുവൻ. ഓരോ തരത്തിലും ഹ്യൂൻവോ ജൂൻസോയെ കുറ്റപ്പെടുത്തി. പാവത്താൻ ജൂൻസോക്ക് ആത്മാർത്ഥമായി പ്രണയിച്ചാലും എപ്പോഴും തിരിച്ചടികളാണല്ലോ നേരിടുന്നത്. അവൻ തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ തന്നെ അവൾ ഒട്ടും ഇഷ്ടമാവില്ലേ എന്ന തരത്തിൽ ജൂൻസോ ചോദിച്ചു. ഹ്യൂൻവോ തന്റെ സങ്കല്പത്തിലുള്ള പുരുഷന്മാരെ പറ്റി പറഞ്ഞു. ഒന്നുകിൽ അതൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആളായിരിക്കണം, അല്ലെങ്കിൽ അത്രയ്ക്ക് സുന്ദരനായിരിക്കണം. ഇത് രണ്ടിലും ജൂൻസോ പെടില്ല എന്നായിരുന്നു അവളുടെ അഭിപ്രായം. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും പുറമെ അത് പ്രകടമാക്കുന്നില്ലെങ്കിലും ജൂൻസോക്ക് ഹ്യൂൻവോവിനെ ഏറെ ഇഷ്ടമായിരുന്നു. ചെറുപ്പം തൊട്ടേ അവളോടവന് പ്രണയവുമുണ്ട്. ഒരിക്കൽ അവൻ തന്റെ പ്രണയം അവളോട് തുറന്നു പറഞ്ഞതുമാണ്. പക്ഷേ അവളത് കാര്യമായി എടുത്തില്ല. അതുകൊണ്ട് തന്നെ ഹ്യൂൻവോ തന്നെ ഒരു ഫ്രണ്ടായി മാത്രമേ കൺസിഡർ ചെയ്യൂ എന്ന കാര്യം അവന് വ്യക്തമായിരുന്നു. അടുത്ത ദിവസം ഹ്യൂൻവോ ഓഫീസിലേക്ക് എത്തി. ഓഫീസിലേക്ക് എത്തുമ്പോൾ ടേബിളിനടിയിൽ നിന്നൊരു കുറിപ്പും മേശമേൽ ഒരു കോഫിയും അവൾക്ക് ലഭിച്ചു. അവൾക്കായി അവളുടെ കാമുകൻ ലീവ് വെച്ചതായിരുന്നു അത്. തന്റെ ബോയ്ഫ്രണ്ട് തനിക്ക് വേണ്ടി അത് ചെയ്തതിൽ ഹ്യൂൻവോവിന് സന്തോഷം തോന്നി. ഉടൻ തന്നെ തമാശ രൂപേണ ആ കോഫിയും വെച്ചുള്ള ഒരു ഫോട്ടോ എടുത്ത് അവൾ ഉടനത് ബോയ്ഫ്രണ്ടിന് അയച്ചു. കുറച്ച് സമയം കഴിഞ്ഞ് ലീ ഹ്യൂൻവോവിനടുത്തു വന്നു. അവളെ അന്നൊരു ഡിന്നറിന് ക്ഷണിച്ചു. ഹ്യൂൻവോവിനും ഏറെ സന്തോഷമായി. ഇതേ സമയം തന്നെ ഡിന്നറിന് പോവാൻ ക്ഷണിച്ചുകൊണ്ട് ജൂൻസോയുടെയും ഫോൺ കോൾ ഹ്യൂൻവോവിന് വന്നെത്തി. പക്ഷേ തനിക്ക് മറ്റൊരു ഡിന്നറുണ്ട് എന്ന് പറഞ്ഞ് ഹ്യൂൻവോ അത് നിരസിച്ചു. ജൂൻസോ തന്നെ ഒഴിവാക്കുകയാണോ എന്ന മട്ടിൽ ചോദിച്ചപ്പോൾ അത് കമ്പനി ഡിന്നറാണ് എന്നായിരുന്നു ഹ്യൂൻവോ പറഞ്ഞത്. ജൂൻസോക്കൊപ്പം പോകുന്നതിനേക്കാൾ ലീക്കൊപ്പം പോകുന്നത് അവൾ താല്പര്യപ്പെട്ടിരുന്നു. ജൂൻസോക്കും അത് മനസ്സിലായി. അവന് കുശുമ്പും ദേഷ്യവും തോന്നി. അന്ന് രാത്രിയിൽ തനിച്ച് നൈറ്റ് ക്ലബിൽ പോയ ജൂൻസോ ഒരു കൂട്ടുകാരനൊപ്പം സംസാരിച്ചിരിക്കാൻ ആരംഭിച്ചു. ജൂൻസോ വന്ന് ഹീജിൻ എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു. വളരെ മോഡേൺ ആയിട്ടുള്ള ആ പെൺകുട്ടിയുമായി അവൻ സംസാരിച്ചു. സംസാരത്തിലൂടെ അവർ പതിയെ അടുക്കാനും ആരംഭിച്ചു. ജൂൻസോയുടെ നിഷ്കളങ്കതയൊക്കെ ഇഷ്ടമായ ഹീജിൻ അവരുമേൽ തമാശ ഉണ്ടാക്കാൻ തുടങ്ങി. നൈറ്റ് ക്ലബിലെ ഒരു സെക്സി ഡാൻസ് നടക്കുന്ന സമയം ജൂൻസോയുടെ അടുത്ത് ചെന്ന് അവൾ ഡാൻസ് ചെയ്തു. ഡാൻസൊക്കെ കഴിഞ്ഞതും ജൂൻസോയുടെ അടുത്ത് വന്ന് തന്റെ കൂടെ കറങ്ങാൻ വരുന്നു, ഞാനങ്ങനെ പരാതികളൊന്നും പറയുന്ന കൂട്ടത്തിലല്ല എന്ന് പറഞ്ഞ് ഒരു ഡേറ്റിന് പോവാൻ അവനെ ക്ഷണിച്ചു. ഞെട്ടലോടെയായിരുന്നു ജൂൻസോ അത് കേട്ടതുപോലും. ഇതേ സമയം ലീയും ഹ്യൂൻവോവും കൂടി ഒരു റെസ്റ്റോറന്റിൽ ഡിന്നറൊക്കെ കഴിച്ച് സംസാരിക്കുകയായിരുന്നു. ഏറെ രസകരമായി ഓരോ മൊമെന്റ്സും പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ലീക്ക് ഭാര്യയിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് ഭാര്യയായിരുന്നു വിളിച്ചത്. അതോടെ ലീക്ക് ഉടൻ പോവേണ്ട വന്നു. ഹ്യൂൻവോ അല്പം നിരാശയിലുമായി. അവൾക്ക് മറ്റൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ലീ പോയതും അവിടുണ്ടായിരുന്ന വൈൻ മുഴുവൻ ഒറ്റയ്ക്കെടുത്ത് ഹ്യൂൻവോ കുടിക്കാൻ ആരംഭിച്ചു. കുടിച്ച് കുടിച്ച് അവൾ പൂസായി. ഒപ്പം ലീയുമായുള്ള പഴയ കാര്യങ്ങളെപ്പറ്റിയും മറ്റും അവൾ ആലോചിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് തന്നെ കൂട്ടിക്കൊണ്ട് പോവാൻ പറഞ്ഞ് അവൾ ജൂൻസോയെ വിളിച്ചു. ഹീജിനൊപ്പമായിരുന്ന ജൂൻസോ ഹീജിനെ പറഞ്ഞയച്ച് വേഗത്തിലോടി ഹ്യൂൻവോവിന്റെ അടുത്തേക്കെത്തി. വൈകി വന്നതിലൊരു കുറ്റബോധം അവനുണ്ടായിരുന്നു. എങ്കിലും മദ്യപിച്ച് പൂസായി കിടക്കുന്ന ഹ്യൂൻവോവിനെ കണ്ട് അവന് ദേഷ്യം തോന്നി. ലീയുമായുള്ള എല്ലാ ഡേറ്റിലും ഏറ്റവും ഒടുവിൽ ഇതുപോലെ ഹ്യൂൻവോ സങ്കടത്തിലാവുകയാണ് പതിവ്. പതിവ് പോലെ ഹ്യൂൻവോവിനടുക്കൽ നിന്ന് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട നിരവധി കംപ്ലൈന്റുകൾ കേട്ട ശേഷം ജൂൻസോ അവളെയും കൂട്ടി അപ്പാർട്ട്മെന്റിലേക്ക് പോവാൻ ശ്രമിച്ചു. പക്ഷെ മദ്യക്കുപ്പി കാലിയാക്കാതെ താൻ വരില്ല എന്നായിരുന്നു അവളുടെ മറുപടി. അത് കേട്ടതും ദേഷ്യം വന്ന ജൂൻസോ ആ മദ്യക്കുപ്പി വാങ്ങി മുഴുവൻ കുടിച്ചു. അവളെയും വിളിച്ച് പോവാൻ തുടങ്ങിയതും ബോധം കെട്ട് താഴെ വീഴുകയും ചെയ്തു. പിന്നീട് അടുത്ത ദിവസം പുലർച്ചെയായിരുന്നു ഇരുവരും തിരികെ പോയത്. അടുത്ത ദിവസം ജോലിസ്ഥലത്ത് വെച്ച് ലീയെ ഡയറക്ടർ വിളിച്ചു വരുത്തി. അവരുടെ ബ്രോഡ്കാസ്റ്റിംഗിൽ ഹ്യൂൻവോവും ലീയും തമ്മിൽ അവിഹിത ബന്ധമുള്ളതായി ഒരു കമന്റ് വന്നിരുന്നു. അതിനെപ്പറ്റി വാൺ ചെയ്യാനായിരുന്നു ഡയറക്ടർ അയാളെ വിളിച്ചു വരുത്തിയത്. ചാനലിന് പേരുദോഷം ഉണ്ടാകുന്ന തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ജോലി നഷ്ടപ്പെടും എന്ന കാര്യം ഡയറക്ടർ അയാളെ അറിയിച്ചു. ലീക്ക് അതല്പം ഭയം സൃഷ്ടിച്ചിരുന്നു. അന്ന് രാത്രിയിൽ പാർക്കിംഗ് ലോട്ടിൽ വെച്ച് ഹ്യൂൻവോവിനെ ഫോൺ വിളിച്ച ലീ ഹ്യൂൻവോവിനടുക്കൽ കുറച്ചു നാളത്തേക്ക് തന്നിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടു. തന്റെ ഭാര്യയും മക്കളും നഗരത്തിലെത്തിയിട്ടുണ്ടെന്നും തങ്ങളുടെ സമയം നല്ലപോലെ ചെലവഴിക്കുകയാണെന്നും റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണം എന്ന തരത്തിലുമായിരുന്നു അയാൾ സംസാരിച്ചത്. ഇല്ലെങ്കിൽ ജോലിക്ക് തന്നെ പ്രശ്നമാകും എന്ന കാര്യവും അയാൾ വിദഗ്ധമായി കൂട്ടിച്ചേർത്തു. ബ്രേക്കപ്പിനോട് അടുത്തു നിൽക്കുന്ന ആ സംസാരം ഹ്യൂൻവോവിനെ വല്ലാതെ സങ്കടത്തിലാഴ്ത്തി.
പക്ഷേ ഇതേ സമയം ജൂൺസോയും ഹീജിനും തമ്മിലുള്ള അടുപ്പം വർദ്ധിച്ചു വരികയായിരുന്നു. പലവട്ടം അവർ കണ്ടുമുട്ടി ഒരുമിച്ച് സമയം ചെലവഴിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഹീജിനും ജൂൺസോയും കൂടി ഒരു കഫേയിൽ ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയം ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് വന്നു. ഹീജിനെ കൈപിടിച്ച് വലിച്ചയാൾ കൊണ്ടുപോയി. വൈകാതെ അത് ഹീജിനിന്റെ ബോയ്ഫ്രണ്ടാണ് എന്ന കാര്യം വ്യക്തമായി. അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയതാണ് എന്ന തരത്തിൽ സംസാരം നടക്കുന്നുണ്ടായിരുന്നു. വൈകാതെ ആ ബോയ്ഫ്രണ്ടുമായി ഫൈറ്റ് ചെയ്ത ഹീജിൻ അവിടെ നിന്ന് ജൂൺസോയെ തനിച്ചാക്കിപ്പോയി. സാധാരണ 80 ദിവസമെങ്കിലും നീണ്ടു നിൽക്കാറുള്ള റിലേഷൻഷിപ്പ് അത്തവണ 10 ദിവസം കൊണ്ട് അവസാനിച്ചതായി ജൂൺസോ കണക്കുകൂട്ടി. അവിടെ നിന്ന് അവൻ നേരെ പോയത് കൂട്ടുകാരൻ നടത്തുന്ന ബിയർ പാർലറിലേക്കായിരുന്നു. അവിടെ അവൻ ചെന്നിരുന്ന് മദ്യപിക്കാൻ ഇരുന്നപ്പോൾ അങ്ങോട്ടേക്ക് യാദൃച്ഛികമായി ഹ്യൂൻവോവും കടന്നു വന്നു. ഇരുവരും ഒന്നിച്ച് രാത്രി മുഴുവൻ മദ്യപിച്ച് ഓരോന്ന് സംസാരിച്ച് ആ ദിവസം അങ്ങനെ കടന്നുപോയി. പതിവ് പോലെ അവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റിയും റിലേഷൻഷിപ്പിലെ ബുദ്ധിമുട്ടുകളെപ്പറ്റിയും അതിന്റെ പരിഹാരങ്ങളെപ്പറ്റിയും ഒക്കെ അവർ സംസാരിച്ചു. ഒരുമിച്ച് ഡാൻസ് കളിക്കുകയും ഓരോന്ന് ചെയ്തു കൂട്ടുകയും ചെയ്തു. നാളുകളായി പരസ്പരം ഇരുവർക്കും അറിയാവുന്നതിനാൽ എന്തു ചെയ്താൽ തന്റെ കൂടെയുള്ളയാൾ സന്തോഷിക്കും എന്നും അവർക്കറിയാമായിരുന്നു. അത്തരത്തിൽ അവർ പരസ്പരം സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെയുള്ള ആ എക്സൈറ്റ്മെന്റിൽ ജൂൺസോ ഒരിക്കൽ കൂടി, "ഞാൻ നിന്റെ ടൈപ്പ് ആളാണോ?" എന്ന് ഹ്യൂൻവോവിനോട് ചോദിച്ചു. "ഞാൻ ഇപ്പോഴും നിന്നെ അത്തരത്തിൽ കണ്ടിട്ടില്ല. നീ എനിക്കൊരു വെല്യാങ്ങളെ പോലെയാ തോന്നുന്നേ" എന്നായിരുന്നു ഹ്യൂൻവോവിന്റെ മറുപടി. അവനുമായി ഇടപഴകുമ്പോൾ ഒരു പുരുഷനോടെന്ന പോലുള്ള ഫീലിംഗ് അവൾക്ക് തോന്നുന്നില്ല എന്നും അവൾ പറഞ്ഞു. "ആഹാ, എങ്കിലൊന്ന് നോക്കാമെന്ന്" പറഞ്ഞ് അവൻ അവളെ ചുംബിച്ചു. ഹ്യൂൻവോവും തിരികെ ജൂൺസോയെ ചുംബിക്കുകയും ചെയ്തു. അന്ന് രാത്രിയിൽ ഇരുവരും വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. ജൂൺസോയുടെ വീട്ടിൽ ജൂൺസോയുടെ മുറിയിലായിരുന്നു ഹ്യൂൻവോ അന്നുറങ്ങിയതും. അടുത്ത ദിവസം ജോലിക്കായി ഇരുവരും പുറപ്പെടുന്ന സമയം എന്തുകൊണ്ടോ ജൂൺസോയ്ക്ക് അല്പം പരുങ്ങൽ തോന്നി. പക്ഷെ ഹ്യൂൻവോ അവൻ അടുത്തു വന്ന്, "എന്നാലും 18 കൊല്ലത്തിന് ശേഷം നീ എന്നെ ചുംബിച്ചല്ലോ. പക്ഷെ എനിക്ക് യാതൊരു ഫീലിംഗും തോന്നിയില്ലടാ" എന്ന് പറഞ്ഞു. അത് കേട്ടതും ജൂൺസോ പെട്ടെന്ന് അസ്വസ്ഥനായി. തന്റെ കൈ ചേർത്ത് പിടിച്ചിരുന്ന ഹ്യൂൻവോവിന്റെ കൈ വീടുവിപ്പിച്ച്, "ആ, എനിക്കും ഒന്നും തോന്നിയില്ല" എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു. പക്ഷെ അന്ന് ജോലിക്ക് പോകാതെ ജൂൺസോ നേരെ പോയത് ലീയെ കാണാനായിരുന്നു. ലീയുടെ അടുത്ത് ചെന്ന് ഹ്യൂൻസോ നിങ്ങളെ കാണാതെ വല്ലാതെ വിഷമത്തിലാണെന്നും, "എങ്കിലും നിങ്ങൾ അവളെ കാണരുത് എന്നാണ് തന്റെ ആഗ്രഹമെന്നും, ഒരിക്കലും അവളെ ഇനി ബുദ്ധിമുട്ടിക്കരുത്" എന്നും അവൻ ലീയോട് അപേക്ഷിച്ചു. "പക്ഷെ നീ ഇപ്പൊ പോവാൻ നോക്ക്" എന്ന് പറഞ്ഞ് ലീ അവിടെ നിന്ന് പോയി. അധികം വൈകാതെ ഒരു ദിവസം ജോൺസോ യാദൃച്ഛികമായി മിലിട്ടറിയിൽ തന്റെ ഒപ്പമുണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ കണ്ടു. അവന്റെ ഒപ്പം ആ സമയം ഹ്യൂൻവോവും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ചൊരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനും മദ്യപിക്കാനുമായി പോയി. മിലിട്ടറി സർവീസിൽ ആൻഡ്രൂ ജൂൺസോയുടെ ജൂനിയറായിരുന്നു. ഹ്യൂൻവോവിനോട് പണ്ട് തൊട്ടേ ചെറിയ പ്രണയമുണ്ടായിരുന്ന ആൻഡ്രൂ അവിടെ വെച്ച് ഹ്യൂൻവോവിനെ ഇംപ്രസ് ചെയ്യിക്കാൻ ശ്രമിച്ചു. മിലിട്ടറി സർവീസിലായിരുന്ന സമയം ജൂൺസോയെ കാണാൻ വരുന്ന ഹ്യൂൻവോവിനെ അന്നേ അവൻ ശ്രദ്ധിച്ചിരുന്നു. അന്ന് ഒരു രാത്രിയിലെ പരിചയം അവരെ റിലേഷൻഷിപ്പിലേക്ക് എത്തിച്ചു. അവർക്കിടയിൽ താനൊരു കട്ടുറം ഭാവണ്ട, അല്ലെങ്കിലും ലീയേക്കാൾ എന്തുകൊണ്ടും നല്ലതും യോഗ്യനും ആൻഡ്രുവാണ് എന്ന് മനസ്സിലാക്കി അവരെ അടുക്കാൻ വിട്ട് ജൂൺസോ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിരുന്നു. ഇതിനിടയിൽ മറ്റൊരു കാര്യം സംഭവിച്ചിരുന്നു. ജൂൺസോ ജോലി നോക്കിയിരുന്ന സ്കൂളിൽ പുതിയ ടീച്ചേഴ്സ് ട്രെയിനീസിനെ എടുക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരാളായി എത്തിയത് ഹീജിൻ ആയിരുന്നു. ഹീജിനെ കണ്ട് ജൂൺസോ വല്ലാതെ സർപ്രൈസ്ഡായി. കാരണം അവളെ ജോലിക്കെത്തും എന്നവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരേ സ്ഥലത്ത് ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയതോടെ പതിയെ പതിയെ ഹീജിനും ജൂൺസോയും വീണ്ടും അടുക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ ഹീജിൻ തന്റെ ബോയ്ഫ്രണ്ടുമായി ബ്രേക്കപ്പ് ആയതാണ് എന്ന സത്യവും ജൂൺസോ മനസ്സിലാക്കി. അവർ തമ്മിലുള്ള അടുപ്പം അത്രമേൽ വർദ്ധിച്ചു വരുന്നുണ്ടായിരുന്നു. ഹീജിൻ ജൂൺസോയെ കാര്യമായി ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും തുടങ്ങി. എങ്കിലും എന്തുകൊണ്ടോ ജൂൺസോയ്ക്ക് സന്തോഷം അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്തോ ഒന്ന് തന്നെ പിൻവലിക്കുന്ന പോലെ അവന് തോന്നി. അതിന്റെ കാരണം ഹ്യൂൻസോവിനോടുള്ള തന്റെ പ്രണയമാണ് എന്നും അവൻ തിരിച്ചറിഞ്ഞതോടെ സ്വയം കള്ളം പറയാൻ പറ്റില്ല, മനസാക്ഷിയെ വഞ്ചിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നവൻ തിരിച്ചറിഞ്ഞു. ഓരോന്ന് സംസാരിച്ചിരിക്കെ ഹീജിനിന്റെ പെരുമാറ്റം ഹ്യൂൻവോവിനെ പോലെയാക്കാൻ അവനൊരു ശ്രമം നടത്തി. ഹ്യൂൻവോ സംസാരിക്കുന്ന പോലെ പരുഷമായി സംസാരിക്കാൻ അവൻ ഹീജിനോട് ആവശ്യപ്പെട്ടു. അധികം വൈകാതെ ജൂൺസോ തന്നെ പ്രണയിക്കുന്നില്ലെന്നും അവൻ പ്രണയിക്കുന്നതും തന്നിലും അവൻ കാണാൻ ശ്രമിക്കുന്നതും ഹ്യൂൻവോവിനെയാണെന്നും ഹീജിൻ മനസ്സിലാക്കി. വല്ലാതെ ദേഷ്യവും നിരാശയും തോന്നിയ ഹീജിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അടുത്ത ദിവസം ഹീജിനെ കണ്ട് ക്ഷമ ചോദിക്കാൻ ജൂൺസോ ചെന്നു. "പക്ഷേ നിന്റെ മനസ്സിൽ എപ്പോഴും ഹ്യൂൻവോ ആണെന്നും മുന്നോട്ടു പോയാൽ ശരിയാവില്ല" എന്നും നല്ല രീതിയിൽ പറഞ്ഞ് ഹീജിൻ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്തു.
അടുത്ത ദിവസം ജോൺ സോ ഹ്യൂൻപൂവിനെ വിളിച്ചു. ആൻഡ്രൂമായി നീ ഇപ്പോഴും കാണാറുണ്ടോ എന്ന് അവളോട് തിരക്കി. കാണാറുണ്ട്, ആൻഡ്രൂ അടിപൊളിയാണ് എന്ന തരത്തിൽ ഹ്യൂൻപൂ സംസാരിച്ചതും അത് ജോൺ സോക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. ആൻഡ്രൂ നിന്നേക്കാൾ പ്രായം കുറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് അവരെ പരസ്പരം അകറ്റാൻ ഒരു ശ്രമം ജോൺ സോ നടത്തി നോക്കി. പക്ഷെ അത് വിജയം കണ്ടില്ല. എന്നിരുന്നാലും പിന്നീട് തുടർച്ചയായി ആൻഡ്രൂവും ഹ്യൂൻപൂവും ഡേറ്റിന് പോകുമ്പോൾ ഒക്കെയും ഡേറ്റ് കുളമാക്കാൻ വേണ്ടി ജോൺ സോ ഹ്യൂൻപൂവിനെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഫോൺ വിളിച്ച് നേരിട്ട് കാണാൻ ശ്രമിച്ചിട്ടും കാണാൻ പറ്റാതെ വന്നതോടെ ഒരു ദിവസം അപ്പാർട്ട്മെന്റിലെത്തി ജോൺ സോ അവളെ നേരിൽ കണ്ടു. താൻ എത്ര ശ്രമിച്ചിട്ടും തന്റെ പ്രണയം ഹ്യൂൻപൂ തിരിച്ചറിയുന്നില്ല എന്നതിൽ ജോൺ സോക്ക് വല്ലാത്ത ദേഷ്യവും അമർഷവും ഉണ്ടായിരുന്നു. അത് മുഴുവൻ അന്ന് അവൻ ഹ്യൂൻപൂവിന്റെ മുമ്പിൽ പ്രകടിപ്പിച്ചു. അതിനോടകം ഡേറ്റിനിടയിൽ മുഴുവൻ പ്രശ്നമാക്കുന്ന ജോൺ സോയെ ഒഴിവാക്കണം എന്ന് ആൻഡ്രൂ ഹ്യൂൻപൂവിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതെല്ലാം മനസ്സിലുണ്ടായിരുന്ന ഹ്യൂൻപൂ ജോൺ സോയുടെ തുറന്നു പറച്ചിലും പരിഭവം പറച്ചിലും കൂടി ആയപ്പോൾ എന്റെ ജീവിതത്തിൽ നിന്ന് നീയൊന്ന് ഒഴിഞ്ഞു തരണം എന്ന് അവനോട് പറഞ്ഞു. ജോൺ സോ ആകെ തകർന്നുപോയി. പിന്നാലെയേറെ ദേഷ്യത്തിലും സങ്കടത്തിലും പൊട്ടിക്കരഞ്ഞ് ഒരു ടാക്സി പിടിച്ച് അവൻ വീട്ടിലേക്ക് പോന്നു. അതെല്ലാം തന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഹ്യൂൻപൂ കാണുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ ഹ്യൂൻപൂ ഏറെ നേരം ചിന്തിച്ചു. അടുത്ത ദിവസം അവൾ ആൻഡ്രൂവിനെ ചെന്ന് കണ്ടു. ജോൺ സോയെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് സംസാരിച്ച് അവൾ നമുക്ക് സുഹൃത്തുക്കളാകാം എന്ന് ആൻഡ്രൂവിനോട് പറഞ്ഞു. നല്ല രീതിയിൽ അവരിരുവരും പിരിഞ്ഞു. ആൻഡ്രൂ ഹ്യൂൻപൂവിന് ഒരു സമ്മാനം കൊടുത്തു. മനസ്സ് തുറന്ന് ജോൺ സോയെ പറ്റിയും ഹ്യൂൻപൂ അന്ന് ആൻഡ്രൂവിനോട് സംസാരിച്ചു. അവളുടെ ചിന്തകളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. 18 കൊല്ലമായി തന്റെ പിന്നിലുള്ള ജോൺ സോയെ അവഗണിക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല. എങ്കിലും ജോൺ സോയുടെ അടുത്തു പോകാനും അവൾ തയ്യാറായില്ല. ജോൺ സോ ആകട്ടെ ഹ്യൂൻപൂവിനോടുള്ള അമർഷത്തിൽ ഇനി ഒരിക്കലും അവളെ കാണില്ലെന്നും തീരുമാനിച്ചു. അടുത്ത ദിവസം അവൾ ഓഫീസിൽ പോയി. പക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു. ഒരു ഓൺലൈൻ പോർട്ടലിൽ ഹ്യൂൻപൂവിന്റെ ബന്ധങ്ങളെപ്പറ്റിയും ലീയുമായുള്ള അവിഹിത ബന്ധത്തെപ്പറ്റിയും ഒക്കെയുള്ള ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യാൻ ആരംഭിച്ചിരുന്നു. ടിവിയുടെ PR വിഭാഗത്തിനും അത് വെല്ലുവിളിയായി മാറി. പുറത്തേക്ക് ന്യൂസ് വന്നാൽ അത് ചാനലിനെ ബാധിക്കും എന്ന് വിചാരിച്ചവർ ഹ്യൂൻപൂവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. വെബ് പോർട്ടലിൽ വന്ന ആ ന്യൂസും മറ്റു കാര്യങ്ങളും ജോൺ സോയും ഫോണിൽ കണ്ടിരുന്നു. അവൻ വല്ലാതെ പരിഭ്രാന്തിയിലായി. എല്ലായിടത്തും ഹ്യൂൻപൂ ഒറ്റപ്പെടാനും ആരംഭിച്ചിരുന്നു. എല്ലാം കൊണ്ടും ആ നാട് വിട്ടുപോവാൻ അവൾ തീരുമാനിച്ചു. എന്തു ചെയ്യണം എന്ന് ജോൺ സോയ്ക്കും ഒരെത്തും പിടിയും ഉണ്ടായിരുന്നില്ല. മുമ്പ് ഹ്യൂൻപൂവിനെ വലിയ കാര്യമായിരുന്ന ജോൺ സോയുടെ വീട്ടുകാർ പോലും അവളെ തള്ളിപ്പറയാൻ തുടങ്ങിയിരുന്നു. അടുത്ത ദിവസം ഹ്യൂൻപൂ വിദേശത്തേക്ക് പുറപ്പെടാൻ പാക്ക് ചെയ്യാൻ ആരംഭിച്ചു. ആ സമയം അവളുടെയും ജോൺ സോയുടെയും പഴയൊരു ആൽബം അവൾക്ക് ലഭിച്ചു. അതിലേക്ക് ദുഃഖത്തോടെയും സന്തോഷത്തോടെയും അവൾ ഉറ്റുനോക്കി. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവൾ പുറപ്പെടാനൊരുങ്ങി. ജോൺ സോ അപ്പോൾ സ്കൂളിൽ ക്ലാസ് എടുക്കുകയായിരുന്നു. ഹ്യൂൻപൂ പോകുന്ന കാര്യവും അവൻ അറിയാമായിരുന്നു. തന്റെ പ്രണയകഥ കുട്ടികൾ ചോദിച്ചപ്പോൾ അവരോട് പറയുകയായിരുന്ന ജോൺ സോ ഹ്യൂൻപൂ വിദേശത്തേക്ക് പോകുന്ന കാര്യവും അവരോട് പറഞ്ഞു. ഉടൻ കുട്ടികൾ ഹ്യൂൻപൂവിനെ പോവാൻ അനുവദിക്കരുത്, സാറ് പോയി പിടിച്ചു നിർത്തണം എന്ന് പറഞ്ഞ് ആക്രോശിക്കാൻ തുടങ്ങി. നിറക്കണ്ണുകളോടെ ജോൺ സോയും ഒരു നിമിഷം അത് കേട്ടു. പിന്നെ ചിന്തിച്ചു നിന്നില്ല. സ്കൂൾ വിട്ടിറങ്ങി അവൻ എയർപോർട്ട് ലക്ഷ്യമാക്കി ഓടി. ഓടുന്ന ഓരോ നിമിഷവും പഴയ ഓർമ്മകൾ അവനിലേക്ക് ഇരച്ചെത്തുന്നുണ്ടായിരുന്നു. പക്ഷേ എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പേ വഴിയിൽ വെച്ച് ഹ്യൂൻപൂവും ജോൺ സോയും വീണ്ടും കണ്ടുമുട്ടി. ഒരിക്കൽ കൂടി ഹ്യൂൻപൂവിനടുക്കൽ ജോൺ സോ തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. ഹ്യൂൻപൂവും ജോൺ സോയോട് തന്റെ പ്രവൃത്തികൾക്ക് മാപ്പ് ചോദിക്കുകയും അവന്റെ പ്രണയം സ്വീകരിക്കുകയും ചെയ്തു. ഇരുവരും ഒന്നു ചേർന്നു. കപ്പിൾസായി അവരിരുവരും ജീവിതം എൻജോയ് ചെയ്യാനും തുടങ്ങി. ഏറെ സന്തോഷകരമായ ഒരു പ്രണയകാലം ആസ്വദിക്കുന്ന ജോൺ സോയുടെയും ഹ്യൂൻപൂവിന്റെയും ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.